നീ എന്തായി പോയി? ഈ നിലക്കാണെങ്കിൽ നിന്റെ ഈ സുന്നത്ത് നോമ്പുകളും നിക്കാരങ്ങളൊക്കെ ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ഈ അള്ളാഹിന്റെ അടിമയല്ല. ഇതൊക്കെയും നിന്നെ അള്ളാഹിനെ കൊണ്ട് അകറ്റിക്കളഞ്ഞോ, അള്ളാഹിനെ കൊണ്ട് തടസ്സപ്പെടുത്തിയതാകുമോ? നിന്റെ ഉള്ളിൽ ഈ വകകാര്യങ്ങളൊക്കെ ആകുമ്പോൾ നീ അള്ളാഹിന്റെ അടിമയാകാതെ ആ മറയുടെ ഞാൻ നോമ്പുകാരനാണെന്നുള്ള ചിന്ത, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ ദാഹം സഹിക്കുന്നു, ഞാൻ സഹിക്കുന്നു, വിശപ്പ് സഹിക്കുന്നു എന്നുള്ളതായ ആ ഹിജാബിന്റെ മറ, ആ ഹിജാബാകുന്ന ആ മറയുടെ അടിമയോണ്ടല്ലോ ഒരു സുന്നത്ത് നോക്കും മുടക്കാത്താളാണ് എന്ന ഖ്യാതി വേണം, എന്നതായ കീർത്തി വേണം, അതാണ് നിന്റെ ലക്ഷ്യം. അപ്പൊ നീ എന്തായി പോയി? അത് നിന്റെ മനസ്സിന്റെ, നിന്റെ ഇഷ്ടത്തിന്റെ, സ്വച്ഛന്ദത്തിന്റെ, നിന്റെ തന്നിഷ്ടമാണത്. അതുകൊണ്ട് തന്നെ നീ തന്നിഷ്ടത്തിന്റെ അടിമയായി പോയി. അതേ സമയത്ത് മോനെ അല്ലാരിപ്പോ സമയം തീരറേ മൗസല്ലാമിന്റെ ഈ പറഞ്ഞ ഈ പ്രഭാഷണം തന്നെ നമുക്ക് മര്യാദക്ക് എന്താകാൻ കഴിഞ്ഞിട്ടില്ല, കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. സത്യസന്ധത ഏതായാലും വളരെ മർമ്മപ്രധാനമായ മുഖ്യമായ ഭാഗങ്ങൾ നമുക്ക് ഏതായാലും പഠിക്കാൻ അറിയാൻ സാധിച്ചു. അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ നമുക്ക് എല്ലാവർക്കും നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ ഒരു ആരിഫായ മനുഷ്യൻ അതാണ് ആരിഫ്. ഒരു ആരിഫാണെങ്കിൽ അള്ളാഹിനെ അറിയേണ്ട ക്രമത്തിൽ അറിഞ്ഞ ആളാകുമ്പോൾ ആരാണ് അവൻ അള്ളാഹിനോട് കൂടെയാണ്, അവന്റെ നില അള്ളാഹിനോട് കൂടെയാണ്. അള്ളാഹുവിന്റെ സാമീപ്യമാകുന്ന പതാകയുടെ കീഴിലാണ് അള്ളാഹുവിന്റെ അറിവോടുകൂടെയും അവന്റെ അറിവ് അള്ളാഹുവിനോടുള്ള സാമീപ്യമെന്ന പതാക, ആ പതാകയുടെ കീഴിലാണ് ആര് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സാമീപ്യത്തിൽ, അള്ളാഹിന്റെ ഹദരത്തിലാണ്. ഒരു സമയത്തും അള്ളാഹുവിന്റെ സന്നിധി വിട്ട് ഈ ആരിഫ് പിന്മാറുകയില്ല, ഒഴിവാകുകയില്ല. ഒരു സംഗതിയും അള്ളാഹിന്റെ സാമീപ്യത്തെ തൊട്ട് അവനെ തടയുകയില്ല, ഈ ആരിഫിന് തടസ്സമാവുകയില്ല എന്നാണ് മൗലല്ലാഹും തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. തീർന്നില്ല, യദൂറു മഅ ഖദാഇഹി വ ഖദരിഹി. ഈ ആരിഫ് ദൗറ ചെയ്യും, ഈ ആരിഫ് കറങ്ങും. എങ്ങനെ? അല്ലാന്റെ കലാ കദറോടൊപ്പമാണ് ഇവന്റെ കറക്കം. അല്ല പറയുന്നു, നീ ഇപ്പൊ വടക്കോട്ട് പോടാനാണ് അല്ലാന്റെ ആ കൽപ്പന. അവൻ മനസ്സിലാകും അത്, അത് ആരിഫൻ അറിയാൻ കഴിയും. അപ്പൊ അവൻ എന്ത് ചെയ്യും? അങ്ങോട്ട് പോകും. തെക്കോട്ടാണെങ്കിൽ തെക്കോട്ട് പോകും. അതാണ് അല്ലാന്റെ തീരുമാനം, അല്ലാന്റെ വിധി അതാണ്. അവനിൽ അല്ല നടപ്പാക്കുന്ന ആ വിധിയും നിയമവും തീരുമാനവും അതാണ് എന്ന് മനസ്സിലാക്കി കഴിയുന്നവനാണ്. മനസ്സിലാക്കണം. നേരത്തെ അഷാബിന്റെ കാര്യം പറഞ്ഞവനെ, അഷഹാബുൽ ഖൗഫിന് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോ അവർക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല, തടസ്സമില്ല. നീപ്പ എന്താ പഠിച്ചത്, ഇങ്ങോട്ട് തിരിക്കണമെന്ന് അവർ ചോദിച്ചില്ല. അള്ളാഹു അവരെ അങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് തിരിക്കും, വലത്തേക്കും ഇടത്തേക്കും തിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരു ആരിഫായ മനുഷ്യനെ അള്ളാഹു അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും, ക്ഷാമത്തിലേക്കും ക്ഷേമത്തിലേക്കും, രോഗത്തിലേക്കും ആരോഗ്യത്തിലേക്കും, ദാരിദ്ര്യത്തിലേക്കും ധനാഢ്യത്തിലേക്കും എന്ന് വേണ്ട പലവിധമായ കാര്യങ്ങളിലേക്കും വശങ്ങളിലേക്കും ഇങ്ങനെ തകടം മറിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ടിരിക്കും. ജലാലിയത്ത് ജമാലിയത്ത് ഇങ്ങനെ, ജലാലിയത്തിലേക്കും ജമാലിയത്തിലേക്കും ഒക്കെ ഇങ്ങനെ കറക്കി തിരിച്ചു കൊണ്ടിരിക്കും. അള്ളാന്റെ കലാ ഖദറാണ് ആരിഫായ മനുഷ്യൻ, അള്ളാനെ അറിഞ്ഞവൻ എന്ത് ചെയ്യും? അള്ളാന്റെ കലാ ഖദറിനോടൊപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അവന് ഐത്രാവില്ല, കുറ്റപ്പെടുത്തലില്ല, അള്ളാന്റെ എതിർ ചിന്തയില്ല.
സത്യസന്ധമായ ജീവിതം എന്ന് പറയുന്നത്, രാജിപ്പാണ് ശരിയായ സത്യസന്ധൻ എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അങ്ങനെ പറഞ്ഞു വന്നിട്ട് മഹാനവർ പറയുന്നു, അതുകൊണ്ട് അത് ഭൗതിക ലോകത്തുള്ള സൃഷ്ടിയാണെങ്കിലും പാരത്രിക ലോകത്തുള്ള സൃഷ്ടിയാണെങ്കിലും ശരി, നിന്റെ ഹൃദയത്തിൽ നീ സൃഷ്ടിയോട് ബന്ധിച്ചാൽ, നീ സൃഷ്ടിക്ക് പണയം വെച്ചാൽ, നീ സൃഷ്ടിക്ക് കീഴ്പ്പെടുത്തിയാൽ, നീ അല്ലാഹു ആകുന്ന ഖാലിഖിന്റെ അബുദാവുകയില്ല, നീ സൃഷ്ടികളുടെ അടിമയായി പോകും. അതുകൊണ്ട് എന്ത് നല്ല ഉപദേശമാ സഹോദര, എത്രയോ കൃത്യമായ പ്രബോധനമാ, എങ്ങനെയാ കൃത്യമാകാതിരിക്കുക? എന്നൊക്കെയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവനെ വിളിച്ചത്, ആ മഹാനുഭാവനെ അല്ലാഹു സംബോധന ചെയ്തതാണ്. എന്നൊക്കെ അതുകൊണ്ട് തന്നെയാണല്ലോ മുത്തഖീങ്ങളും അതുപോലുള്ള മഹാനന്മാരും എല്ലാ തഖ്വയുള്ള സർവാളുകളും പരിത്യാഗമുള്ള ആളുകളും അധ്വാനശീലരായ അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്ന സർവാളുകളും അങ്ങയെ വിളിക്കുന്നു. അങ്ങയുടെ പേരിൽ ഒരുമിച്ച് കൂടുന്ന ഈ സദസ്സിലേക്ക്, ഈ ഉറൂസിലേക്ക് നേർച്ച കൊടുക്കുമല്ലാതെ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ സർവ ഉദ്ദേശങ്ങളും നിറവേറ്റണേ. തങ്ങള് പറയുകയാണ്, നിനക്കൊരു ഉപദ്രവവും നിനക്കൊരു ഉപകാരവും അധീനപ്പെടുത്തുകയില്ല, നിന്റെ ഭക്ഷണവും നിനക്ക് കിട്ടുന്ന സർവ്വതും യാതൊന്നും തന്നെ അധീനപ്പെടുത്തുന്നില്ല. നിന്റെ രക്ഷിതാവല്ലാത്ത ആർക്കും ഉടമയില്ല എന്ന് പറഞ്ഞാൽ, നിനക്ക് എന്ത് വിഷമം വരുന്നോ, എന്ത് നല്ല അവസ്ഥ വരുന്നോ, നിനക്ക് എന്ത് ഗുണം കിട്ടുന്നോ, എന്ത് ദോഷമുണ്ടാകുന്നോ, നിനക്ക് എന്തെല്ലാം ലഭിക്കുന്നോ, എല്ലാറ്റിനും ഉടമസ്ഥൻ അല്ലാഹു ജല്ല ജലാലുഹു. അല്ലാഹു ആണ്, സൃഷ്ടികൾ അല്ല. അതുകൊണ്ട് നീ നിന്റെ ഹൃദയം അല്ലാഹുവിന് പണയം വെക്കേണ്ട ഹൃദയം, അല്ലാഹുവിൽ രജിസ്റ്റർ ചെയ്യേണ്ട നിന്റെ ആത്മാവ്, സൃഷ്ടികൾക്ക് നീ പണയം വെക്കല്ലേ, സംഘടനകൾക്ക് നീ പണയം വെക്കല്ലേ, നേതാക്കന്മാർക്ക് രജിസ്റ്റർ ചെയ്യല്ലേ, സ്വർഗത്തിന് രജിസ്റ്റർ ചെയ്യല്ലേ, ഹുർലിങ്ങൾക്ക് പണയം വെക്കല്ലേ, സ്വർഗീയ പാലരവികൾക്ക് പണയം വെക്കല്ലേ, അതുപോലുള്ള യാതൊരു സൃഷ്ടികൾക്കും പണയം വെക്കല്ലേ. അങ്ങനെ പണയം വെച്ചാൽ നീ അല്ലാഹുവിന്റെ അടിമയാവുകയില്ല, നീ സത്യകളുടെ അടിമയാവുകയുള്ളു. എല്ലാം നൽകുന്നവൻ, നിനക്ക് ഗുണം നൽകുന്നവൻ, നിനക്ക് ഭൗതിക ലോക സുഖസുശുദ്ധിയും വിശാലതയും സമ്പന്നതയും ആരോഗ്യം സർവ്വതും നൽകുന്നവൻ അല്ലാഹുവാണ്. പാരിത്രിക ലോകത്ത് സ്വർഗം നൽകുന്നവൻ, സ്വർഗത്തിൽ ഹൂറുകളെ നൽകുന്നവൻ, പാലരുവികളും തേൻ പുഴകളും അതുപോലെ തന്നെ മദ്യസാഗരങ്ങളും നൽകുന്നവൻ അല്ലയാ. യാതൊരു സൃഷ്ടിയോടും നീ നിന്റെ ഹൃദയത്തെ പണയപ്പെടുത്തല്ലേ. അങ്ങനെ പണയപ്പെടുത്താതെ പിന്നെ നീ എന്ത് ചെയ്യണം? കുൻ അബദൻ ഫീ തഅതിഹി വഅംദിഹി വനീ ലാ യബ്ഖാ ബിയദിക ശൈഉൻ സിവല്ലാ. നിർത്താൻ പോവാ. എന്താ പറഞ്ഞത്?
പിന്നെന്ത് ചെയ്യണം? അബദൻ എന്നെന്നും എപ്പോഴും നീ അല്ലാഹുവിന്റെ വിധേയത്വത്തിലാവുക, അല്ലാഹുവിന്റെ അനുസരണത്തിലാവുക, അല്ലാഹുവിന്റെ വഴിപ്പെടുന്നതിലാവുക. അതുപോലെ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് ആ കൽപ്പനയിലാവുക, അല്ലാഹുവിന്റെ നിരോധനത്തിൻ കീഴിലാവുക. എന്ന് പറഞ്ഞാൽ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അല്ലാഹു നിരോധിച്ച കാര്യങ്ങൾ വെടിയുക. ആ വിഷയങ്ങളിലാകണം നിന്റെ ജീവിതം. ഞാൻ ചുരുക്കി പറയുന്ന എത്തരത്തില് അല്ലാഹു വല്ലാത്ത യാതൊന്നും നിന്നിൽ അവശേഷിക്കാത്ത തരത്തിൽ, അല്ലാഹു വല്ലാത്ത യാതൊന്നും നിന്നിൽ അവശേഷിക്കാത്ത തരത്തിൽ പൂർണ്ണമായിട്ടും നീ അല്ലാഹുവിന്റെ വിധേയത്തിലാവുക. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുവിൽ സമ്പൂർണ്ണ സമർപ്പിതനാവുക. നീ 100% 96 100% 100% സമർപ്പിതനാവുക. ഇസ്ലാമുള്ളവൻ ആവുക എന്നാണ് മഹാനായ ഔദല്ലാലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? എന്താണ് അതുകൊണ്ടുള്ള മെച്ചം? ഫതകൂനു അഗ്നൽ ഖൽഖ വഅസ്ഹു. അങ്ങനെയാകുമ്പോ ഔസല്ലാഹ തങ്ങൾ പറയ, സൃഷ്ടികളിൽ ഏറ്റവും സമ്പന്നനാകാൻ കഴിയും. സൃഷ്ടികളിലെ ഏറ്റവും വലിയ സമ്പന്നം നിനക്കാകാൻ കഴിയും. ഏതുപോലെ ആയാലേ നീ സമ്പൂർണമായ, പക്ഷെ ഇങ്ങനെ ഈ പറയണ ഔസല്ലാഹ തങ്ങൾ ഈ നിലയെത്താനുള്ള വഴികളാ പറഞ്ഞത്. ഈ നിലയിലേക്ക് നമ്മുടെ ഹൃദയത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന മഹാന്മാരായ മശായിഖുമാരെ പിന്തുടരണം. ഇത്തബിഉൂ അസ്സയ്യിഹൽ ഉമ്മല അൽആമിലീന ബിൽ കിതാബി വസ്സുന്നത്. എന്ത് ചെയ്യണം? ഖുർആനും ഹദീസും അനുസരിച്ച് പ്രവർത്തിക്കുന്ന പൂർണ്ണരായ മശായിഖുമാരെ തുടരണേ, പിൻപറ്റണേ, അവരുടെ കീഴിൽ നിങ്ങൾ ശിഷ്യപ്പെടണേ, വിധേയപ്പെടണേ, സമർപ്പിക്കണേ, ജീവിക്കണേ. അങ്ങനെ നിങ്ങൾ പിൻപറ്റിയില്ലെങ്കിൽ മറ്റവൻ നിങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകും കേട്ടോ. പിശാവിന്റെ വലയിൽ അകപ്പെട്ടുകൊണ്ട് സർവതന്മാടിത്തരങ്ങൾ നിങ്ങൾ ചെയ്യുന്ന മോശത്തരങ്ങളൊക്കെ നല്ലതാണെന്ന് നിങ്ങളെ തോന്നിപ്പിച്ച് നിങ്ങളെ വശംവദരാക്കി നിങ്ങളെ അപകടത്തിന്റെ പടുക്കുഴിയിലേക്ക് കൊണ്ടുപോയി അത പതിപ്പിക്കുന്നതാണെന്ന്. അല്ലാഹുവിൽ ആ സമ്പൂർണ്ണ സമർപ്പണം ശരിയാകണമെങ്കിൽ ആ നിലയിലെത്തിയ മഹാരഥന്മാരെ പിന്തുടരണേ. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, ഈ ഭാഗം മാത്രം നിങ്ങൾ പൂർണ്ണമായിട്ടും അല്ലാഹുവിനോട് മാത്രം വിധേയപ്പെടണം, അല്ലാഹുവിനെ മാത്രം രക്ഷിതാവാക്കണം, അല്ലാഹുവിലേക്ക് മാത്രം നിങ്ങൾ സഞ്ചരിക്കണമെന്നുള്ള ആ ഭാഗം മാത്രം എടുത്തു വെച്ചിട്ട് ജനങ്ങളെ വിശ്വാസാക്കലുണ്ട്. എന്നാൽ ഓസല്ലാഹുന്നങ്ങൾ പറഞ്ഞു, മഹാന്മാരടുക്കൽ പോകണമെടോ, അവരുടെ ചികിത്സ സ്വീകരിക്കണം, മഹാന്മാരായ മശായിഖുമാരെ പിൻപറ്റണം. അതൊന്നും ഇവര് പറയില്ല. പിന്നെ അവരുടെ ഭാഗത്തിന് എതിരായി പോകില്ല. അപ്പൊ ഓരോരുത്തരുടെ നില ഈ നിലയിലാകണമെന്നും ഈ നിലയിലെത്തിയവരെ സംബന്ധിച്ചുമാണ് മഹാനവർ പറയുന്നത്. നമ്മൾ ആ നിലയിലെത്തിയില്ല എങ്കിൽ അടിക്കടി മഹാൻ പറയുന്നുണ്ട്, ആ നിലയിലെത്തിയ സജ്ജനങ്ങളോട് നിങ്ങൾ സഹവസിക്കണം. ഇത് നല്ല വിജയത്തെയും തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ തഹജ്ജു നിസ്കരിച്ചിട്ടൊക്കെ എന്ത് ചെയ്യ, പഠിച്ചവനോട് തേടിക്കോ, സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് അള്ളാഹിനോട് ദുആ ചെയ്തോ, മഹാന്മാരെ കൊണ്ടിരിക്കും നിങ്ങൾ എന്ത് ചെയ്തോ, അള്ളാഹിനോട് ചോദിച്ചോ, മഹാന്മാരോട് തന്നെയും നിങ്ങൾ ഇസ്തിഗാസ ചെയ്തോ, ശരിയായ ഒരു ശൈഖിനെ നിങ്ങൾക്ക് എത്തിച്ചു തരുമെന്ന് മഹാരഥന്മാരായ മഹാരഥന്മാരൊക്കെയും ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ്. അപ്പൊ അതൊന്നും എന്തല്ല, ഈ പറയുന്ന വാക്കുകളൊന്നും അല്ലാഹുവിന് സമ്പൂർണ്ണ സമർപ്പിതമാകണമെന്ന് പറയുമ്പോ അതൊന്നും ഇസ്തിഗാസക്കോ തവസ്സുലിനോ മശായിഖുമാരെ പിന്തുടരുന്നതിനോ എതിരല്ല എന്ന് നാം മനസ്സിലാക്കുക, അതിനു വേണ്ടി ഉണർത്തിയെന്ന് മാത്രം. അപ്പൊ എങ്ങനെയാകണം? ഈ രീതിയിൽ നിന്റെ മക്കള് നിന്നില് അല്ലാഹു അല്ലാതെ യാതൊന്നും അവശേഷിക്കാത്ത നിലക്ക്
നീ പൂർണ്ണ വിധേയത്വം അല്ലാഹുവിൽ ഉണ്ടാക്കിയാൽ, അല്ലാഹുവിൽ സമ്പൂർണ്ണ സമർപ്പിതനായാൽ, ഫതസീറു അഅസൽ ഖൽഖ് അഅനൽ അഅനൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും സമ്പന്നനാകഴിയും. കാശ് കയ്യിൽ വന്നിട്ട് കോടീശ്വരനാകൽ മാത്രമല്ല കേട്ടോ സമ്പന്നത, അങ്ങനെ ആരും കണക്കാക്കരുത്. എന്നാ പിന്നെ എല്ലാം വിട്ട് കുറച്ചാണെങ്കിൽ ഞാൻ നോക്കാം, കോടീശ്വരനാകെ പറ്റുമെന്ന് ചിന്തിച്ചിട്ട് ആരും ചെയ്യണ്ട, അങ്ങനെ ആരും ചിന്തിക്കണ്ട. അങ്ങനെ ഉണ്ടാകാം, ഉണ്ടായിക്കൂടായില്ല. പക്ഷേ അങ്ങനെ ഹൽക്ക് നിന്റെ ഹൃദയം പിന്നെ സിട്ടികളിലേക്ക് എന്താകും, ഒരു നിലക്കും പോകില്ല. നിന്റെ ഹൃദയം സിട്ടികളെ കൊല്ലേ ഒരു നിലയ്ക്കും പോവുകയില്ല എന്നാണ് മഹാൻ പറയുന്നത്. അപ്പോ തന്നെയുമല്ല ഏറ്റവും ഉന്നതനുമാകുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്? സൃഷ്ടികളിൽ കൊണ്ട് നിങ്ങൾ ഹൃദയങ്ങളെ കൊണ്ടെന്ത് ചെയ്യും? ഈ ഉന്നതമായ അവസ്ഥ പ്രാപിച്ച മഹാരഥന്മാര് അവരുടെ ബാഹ്യങ്ങൾ, അവരുടെ ഹൃദയങ്ങൾ കൊണ്ട് സൃഷ്ടികളെ തൊട്ട് തണിക്കുകയും എന്നാൽ ബാഹ്യങ്ങളെ സൃഷ്ടികളോടൊപ്പമായിരിക്കും. ഈ ഉന്നതാവസ്ഥയിലെത്തിയവരെ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബാഹ്യമായ വ്യവഹാരങ്ങൾ സൃഷ്ടികളോടൊപ്പം ഉണ്ടാകുമ്പോൾ അവരുടെ ആന്തരികങ്ങൾ അള്ളാഹുവോടൊപ്പമാണ്, അവന്റെ സേവനത്തിലും സഹവാസത്തിലുമായിട്ട്. എന്നിട്ട് മഹാൻ പറയുന്നു, ഫഹും കായിലൂൻ ബായിലൂൻ, രണ്ട് വൈരുദ്ധ്യങ്ങളാണ്, ഒരേ നിരക്കല്ല. കായിലുമാണ് ബായിലുമാണ്, ഒപ്പവുമാണ്, എന്നാൽ അവരെന്താണ്, വിട്ടിട്ടുമാണ്. സെറ്റുകളാണ് ആന്തരികം കൊണ്ട്, അത് ബാഹ്യമായ സൃഷ്ടികളോടൊപ്പമാണ്, എന്നാൽ ആന്തരികമായ സൃഷ്ടികളോടൊപ്പമല്ല, അതാണ് പറഞ്ഞത്. അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇസ്ഹബിൽ മുഅ്മിനീനൽ മുഖീന സ്വാലിഹീൻ, കണ്ടോ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ആരെ പിൻപറ്റുന്ന, ഇത്തരത്തിലുള്ള മഹാനന്മാരെ പിൻപറ്റുന്നില്ല, മറിച്ച് നമ്മൾ പിൻപറ്റും. അന്തമയ്യിത്തുൽ ഖൽബി വസ്ഹബത്തു കൈനല്ലി മൗതൽ ഖുലൂബ്, ഹൃദയം മരിച്ച അള്ളാഹിന്റെ മാരിഫത്തില്ലാത്ത, അള്ളാഹിന്റെ ചിന്തയില്ലാത്ത, മരിച്ച ഹൃദയമുള്ളവരോടാണ്, ഹൃദയമുള്ളവനാണ് നീ, അതുപോലത്തെവനോടാണ് നീ പിൻപറ്റുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഉന്നതന്മാരായ ഹൃദയ ജീവനുള്ളവരോട് പിൻപറ്റണമെന്ന് മഹാനോട് ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല മശായിഖുമാരെ പിന്തുടർന്ന് വിജയം വരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അമ്മയെയും കുടുംബങ്ങളെയും അതുപോലെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അരിമയിൽ പെറ്റ് പാലുട്ടിയേ തായാർക്കോ അപ്പോലെ ആറ്റീബർത്തിയേ ബാവാക്കോ അറിവൈ പാടി പീച്ചേ ഉസ്താദവരകൾക്കോ അടവേ പോറുപ്പീന്തി ഹക്കീയ അല്ലാ ഒരുവൻ ശോധനിൽ കാട്ടി തിരിച്ചോർക്ക് അയലൽ മാമാത്തിൽ ചേർക്കൂവീൻ യാള, അതുപോലെ മുമിന്ന ശൈറാദങ്ങൾക്കോ അധികം പൊറുപ്പീൻ برحمتك يا ارحم الراحمين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته